നമസ്കാരം വെനീസ് ടൂർണമെന്റ് മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. വിജയദശമി ദിനവുമായി ബന്ധപ്പെട്ടിട്ട് ഇന്ത്യ ഒട്ടാകെ RSS വലിയ രീതിയിലുള്ള പ്രചരണവും ജാഥയും ഒക്കെ നമ്മൾ കണ്ടു. സമാനമായി നമ്മുടെ കേരളത്തിലും ഒരുപാട് വിവിധ സ്ഥലങ്ങളിൽ പരിപാടികൾ നടത്തി, റൂട്ട് മാർച്ചും അത്തരത്തിലുള്ള ബാൻഡ് സെറ്റ് മേളങ്ങളും അവരും കണ്ടു. ഏതാണ്ട് 99 വർഷം പൂർത്തീകരിച്ചു. അടുത്ത വർഷം 100 വർഷത്തിലേക്ക് സംഘടന ചേരുകയാണ്. അപ്പൊ ഈ സംഘടനയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളും അല്ലെങ്കിൽ സംഘടനയുടെ ലക്ഷ്യങ്ങൾ എന്താണ് എന്നുള്ളതൊക്കെ വിജയധാര എന്ന് പറയുന്ന ആ ഒരു ബുക്ക് വായിച്ചിട്ടുള്ളവർക്കൊക്കെ മനസ്സിലാവും. നമ്മൾ കൂടുതൽ ഇനിയിപ്പോൾ അതിനെ കുറിച്ചിട്ട് പറയേണ്ട കാര്യമില്ല. എന്തായാലും നമ്മൾ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിലൊക്കെ വലിയ കൊട്ടി ആഘോഷിച്ചിട്ടുള്ള ഒരു സംഭവമായിരുന്നു. 35 വർഷം സർവീസ് പൂർത്തീകരിച്ചിട്ട് IPS ശ്രീലേഖ IPS മാഡം BJP ചേർന്നത്. പല ആൾക്കാരും എന്നോട് ചോദിച്ചു, മാഡം BJP ചേർന്നതിന് നിങ്ങൾക്ക് എന്താ പ്രശ്നം? നമുക്കൊരു പ്രശ്നമില്ല. കാരണം ഇന്ത്യയിൽ ഏത് പാർട്ടിയിൽ വിശ്വസിക്കാനും ഏത് മതത്തിൽ വിശ്വസിക്കാനും എല്ലാവർക്കും അധികാരമുണ്ട്, അവകാശമുണ്ട്. അതുകൊണ്ട് BJP എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൽ പോയത് കൊണ്ട് ഇവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആർക്കും ഒരു കുഴപ്പമില്ല. കാരണം ഇതിനു മുമ്പും പല DGP മാരും അല്ലെങ്കിൽ പോലീസ് സേനയിലുള്ള ആൾക്കാരൊക്കെ പ്രസ്ഥാനത്തിൽ കയറിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സമയത്ത് BJP മോശമാണെന്നും RSS വളരെ മോശമാണെന്നും എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം അധികാരം ഉള്ളതുകൊണ്ട് ഇതിനകത്തേക്ക് കയറി പറ്റിയിട്ട് അത് നല്ലതാണ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളതൊന്ന് ചൂണ്ടിക്കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. RSS പൊതുപരിപാടിയിൽ പങ്കെടുത്ത് നമ്മുടെ ശ്രീലേഖ മാഡം പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ, എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് കേട്ടു നോക്കണം. കാരണം മാഡം പോലീസിൽ എന്താണോ ചെയ്തത് അത് തന്നെയാണ് ഇപ്പം ഈ പറഞ്ഞ RSS എന്ന് പറഞ്ഞ സംഘടനയും ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന ചില കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഞാൻ പറയുന്നില്ല, അത് മാഡം പറയുന്നത് എന്താണ് എന്ന് തന്നെ വിലയിരുത്തുക. നിങ്ങളുടെ അച്ചടക്കവും അതുപോലെയുള്ള പരേഡും ബാൻഡും ഫ്ലാഗ് ഹോയിസ്റ്റിങ്ങും എല്ലാം കണ്ടപ്പോൾ ഞങ്ങൾ അക്കാഡമി തൊട്ട്, നാഷണൽ പോലീസ് അക്കാഡമി തൊട്ട് ഞങ്ങൾ പോലീസ് ഓഫീസേഴ്സ് ചെയ്യുന്ന കാര്യങ്ങളുടെ ഏകദേശം ഒത്തുവരുന്നുണ്ട്. അതുകൊണ്ടൊരു വ്യത്യസ്തത അനുഭവപ്പെടുന്നില്ല. പോലീസിൻ്റെ കുറച്ചും കൂടെ ഒരു അടുക്കും ചിട്ടയും അങ്ങനെ ആ കഠിനമായ പരിശ്രമത്തിലൂടെ ചെയ്തെടുക്കുന്നത് കൊണ്ടും ഒക്കെ അങ്ങനെയാണ് പരേഡുകൾ നടത്തുമ്പോഴുമൊക്കെ. ഞാൻ ശരിക്കും പ്രതീക്ഷിച്ചു നിങ്ങൾ ഇതിലെ കൂടെ മുന്നിൽ കൂടെ പോയപ്പോൾ പെട്ടെന്ന് എണീറ്റ് നിന്ന് സല്യൂട്ട് സ്വീകരിക്കേണ്ടി വരുമോ എന്ന്. കാരണം സാധാരണ ഫ്ലാഗിനെയോ വിശിഷ്ട അതിഥികളെയോ പോലീസുകാർ സല്യൂട്ട് ചെയ്യാറുണ്ട്. പക്ഷേ ആദ്യമായിട്ടായതുകൊണ്ടുള്ള ഒരു ആശയക്കുഴപ്പമാണ്. എന്തായാലും ഇന്ന് വളരെ നല്ല ഒരു ദിവസമാണ്. പല കാരണങ്ങൾ കൊണ്ടും നമ്മുടെ രാജ്യം അഭിവൃദ്ധിയിൽ നിന്ന് അഭിവൃദ്ധിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയവുമാണ്. നമുക്ക് വിഷമിക്കാനായിട്ടൊന്നുമില്ല. എപ്പോഴും നല്ലതേ വരുള്ളൂ എന്നുള്ളൊരു ചിന്ത നമ്മളെ ശരിക്കും ആഹ്ലാദിപ്പിക്കേണ്ടതാണ്. വളരെയധികം നേട്ടങ്ങൾ നേടിയെടുക്കാൻ സാധിച്ചു RSS 99 വർഷം കൊണ്ട്. ചെറുതായി തുടങ്ങി ഇത്രയും വലിയ ഒരു പ്രസ്ഥാനമായി വളരെയധികം പടർന്നു കിടക്കുന്ന പല പരിവാറുകളുള്ള പല വിങ്ങുകളുള്ള ഒരു വലിയ സംഘടനയായി മാറിയിരിക്കുകയാണ്. അതോടൊപ്പം അഭിമാനവും തോന്നേണ്ട കാര്യം ഈ നേട്ടങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോഴാണ്. രാജ്യം ഇപ്പോൾ നേരിടുന്ന ഒരു മാറ്റം വളരെ നല്ല രീതിയിൽ ഇന്ത്യയെക്കുറിച്ച് പറഞ്ഞു തുടങ്ങി, അറിഞ്ഞു തുടങ്ങി. ലോകത്തിലെ തന്നെ എല്ലാ വെച്ച് നോക്കുമ്പോഴും 5-ാമത്തെ സ്ഥാനത്ത് നിൽക്കുന്ന ഭാരതം ഇനിയിപ്പോൾ 3-ാമത്തെ സ്ഥാനത്തെത്താൻ അധികം ദൂരം ഇല്ല. ഇനി താമസിയാതെ നമുക്ക് അതിലും മുകളിലേക്ക് വരേണ്ടതായിട്ടുണ്ട്. ഇന്ന് വിജയദശമി ദസറ ദിവസം ശ്രീരാമൻ രാവണനെ നിഗ്രഹിച്ച ദിവസമായും ദേവി മഹിഷാസുരനെ വധിച്ച ദിവസമായും നമ്മൾ ആചരിച്ചു പോകുന്നുണ്ട്. രാവണനെ നിഗ്രഹിച്ച ശേഷം 19 ദിവസം കൊണ്ട് ലങ്കയിൽ നിന്ന് നാട്ടിലേക്ക് മടങ്ങിയെത്തുമ്പോഴാണ് ദീപാവലിയുമായി ജനം സ്വീകരിക്കുന്നതും അപ്പോഴാണ് നമ്മൾ ദീപാവലി ആഘോഷിക്കുന്നതും. ദസറയുടെ ആഘോഷത്തിൻ്റെ ഭാഗമായി ഒരു രാവണൻ്റെ വലിയ രൂപം നമ്മൾ കത്തിക്കുന്നുമുണ്ട് നോർത്ത് ഇന്ത്യയിലൊക്കെ, വടക്കൻ ഭാരതത്തിൽ. ഇവിടെ എന്നാൽ നമ്മൾ ദേവിയെ ആരാധിച്ചുകൊണ്ട് നവരാത്രി 9 ദിവസങ്ങൾ വെസ്റ്റ് ബംഗാളിലുമൊക്കെ അങ്ങനെയാണ് ദേവി പൂജയിൽ മുഴുകിയിരുന്നു കൊണ്ട് നമ്മളുടെ ഉള്ളിലെ തിന്മകൾ മുഴുവനും കളഞ്ഞുകൊണ്ട്
നന്മയെ നമ്മൾ സ്വീകരിക്കുന്ന ദിവസമാണ്. ദുഷ്ടശക്തികളെ നിഗ്രഹിക്കാനായി തീർച്ചയായിട്ടും നമ്മുടെ കയ്യിൽ വടി പോലെയുള്ള ആയുധങ്ങൾ വേണം. പോലീസ് ഓഫീസേഴ്സ് തോക്കും അതുപോലെയുള്ള ആയുധങ്ങളും ഉപയോഗിക്കുമ്പോൾ നമുക്കൊരു വടിയെങ്കിലും വേണ്ടേ? ഇതുപോലെയുള്ള തിന്മയെയും ദുഷ്ടശക്തികളെയും തുരത്താനായി നമ്മൾ സജ്ജരായിരിക്കട്ടെ. ഒരു ശാരീരിക ആയാസത്തിലൂടെ മാത്രമാണ് മാനസികമായ കരുത്തും നേടിയെടുക്കാനാവുക എന്ന് പരിശീലനത്തിനിടയിലൂടെ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. പലപ്പോഴും IPS ഓഫീസേഴ്സ് ട്രെയിനിങ്ങിനായി നാഷണൽ പോലീസ് അക്കാഡമിയിൽ പോകുമ്പോൾ ഞങ്ങൾ ചോദിക്കാറുള്ള ചോദ്യമാണ്, ഇത്ര കഠിനമായ പരിശീലനം വേണോ? ഞങ്ങൾ കള്ളമാട് പുറകെ ഓടാനൊന്നും പോകുന്നില്ലല്ലോ, ഞങ്ങൾ താഴെ ഒരുപാട് ആൾക്കാരില്ല, അവരെ കൊണ്ട് ഓടിച്ചാൽ പോരെ, ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് പരിശീലനം നേടേണ്ട കാര്യം എന്താണെന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. പക്ഷെ അതിനൊക്കെ ഉത്തരം തരുന്നത്, കഠിനമായ ശാരീരിക ആയാസത്തിലൂടെ മാത്രമേ നമുക്ക് മനസ്സിനെ ശക്തിപ്പെടുത്തി എടുക്കാൻ സാധിക്കുകയുള്ളൂ. നല്ല സൂപ്പർ സന്ദേശം തന്നെയാണല്ലേ കൊടുത്തത്. അതായത് നമ്മൾ പോലീസുകാർ തോക്കും വടിയൊക്കെ ഉപയോഗിക്കുമ്പോൾ ശത്രുക്കളെ നേരിടാൻ നിങ്ങളുടെ ഒരു വടിയെങ്കിലും വേണ്ടേ? വളരെ പ്രധാനപ്പെട്ട ഒരു ഇത് തന്നെയാ. എന്തായാലും ഇന്ത്യയുടെ കാവൽ സേനയ്ക്ക് നൽകിയിട്ടുള്ള നമ്മുടെ പഴയ പോലീസ് ഓഫീസറായിട്ടുള്ള ശ്രീലേഖ മാഡത്തിന്റെ ആ ഒരു സന്ദേശം, അത് വലിയ എന്താ പറയാ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ്. എന്താണല്ലോ നമ്മൾ ഇതിനെ കുറിച്ചിട്ടൊക്കെ മറുപടി പറയാ? എങ്ങനെ നമ്മൾ ഇതിനെ കുറിച്ചിട്ടൊക്കെ മറുപടി പറയും? ഇന്ത്യ രാജ്യത്ത് രാഷ്ട്രപിതാവിന്റെ കൊലയാളികളായിട്ടുള്ള ഒരു സംഘടന, ആ സംഘടനയുടെ ആശയം, ആ സംഘടനയുടെ പ്രത്യാശാസ്ത്രം എന്താണ് എന്ന് എല്ലാവർക്കും നല്ല വ്യക്തമായിട്ട് അറിയാം. എന്താണേലും നമ്മുടെ ശ്രീലേഖ മാഡം കൊടുത്തിട്ടുള്ള ആ ഒരു മെസ്സേജ്, പോലീസ് സേനയിൽ വലിയ ട്രെയിനിങ് ഒക്കെ കിട്ടുന്നുണ്ട്, പോലീസ് സേനയിൽ ഞങ്ങൾ തോക്കും വടിയൊക്കെ ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു വടിയെങ്കിലും ഇല്ലെങ്കിൽ പിന്നെ എന്താണ് അല്ലേ? ശത്രുക്കളെ നേരിടാൻ നിങ്ങളുടെ കയ്യിൽ ഒരു വടിയെങ്കിലും ഇല്ലെങ്കിൽ എന്താണ്? സത്യത്തിൽ ഒരു പോലീസ് ഉന്നത മേധാവിയായിരുന്ന ആ ഒരു മാഡം, ഇനി ഏത് സംഘടന ആയിക്കോട്ടെ, RSS അല്ല, ഇനി മറ്റു ഏതെങ്കിലും മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുടെ സംഘടന ആണെങ്കിൽ പോലും ഇത്തരത്തിലുള്ള പരാമർശം നടത്താൻ പാടുണ്ടോ? അത് വളരെ ഗൗരവമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം ഒരു സംഘടനയ്ക്കും അത്തരത്തിലുള്ള ഒരു മെസ്സേജ് കൊടുക്കുന്നത് അത് ശരിയായിട്ടുള്ള ഒരു മെസ്സേജ് അല്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം. കാരണം ഇന്ന് ഇന്ത്യ രാജ്യത്ത് RSS എന്ന് പറഞ്ഞ സംഘടന 99 വർഷം പൂർത്തീകരിച്ചു, അടുത്ത 100 വർഷത്തിലേക്ക് കയറാൻ പോകുന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ഈ രാജ്യത്ത് ഉള്ള ഒരു സംഘടനയാണ് RSS. പക്ഷേ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിൽ എവിടെങ്കിലും ഏതെങ്കിലും ഒരു ഭാഗത്ത് ഈ പറഞ്ഞ RSSന്റെ നേതാക്കന്മാരോ RSSന്റെ ആരെങ്കിലും കുറിച്ചിട്ട് വിശദീകരിക്കുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതിനോടൊക്കെ നമുക്ക് യോജിക്കാൻ വരും. കാരണം അവർ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയവരാണ്, ഇന്ത്യയുടെ ജനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി പോരാടിയതായതുകൊണ്ട് നമുക്ക് അവരെ രണ്ട് കൈ നീട്ടി നമുക്ക് സ്വീകരിക്കാം. പക്ഷെ നമ്മൾ പഠിച്ചു പോയിട്ടുള്ളതും നമ്മുടെ പൂർവികന്മാര് അല്ലെങ്കിൽ അന്ന് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുള്ള ഒരുപാട് മഹത് വ്യക്തികൾ എഴുതി വച്ചിരിക്കുന്ന ഒരിടത്തും ഈ പറയുന്ന സംഘടനയെ കുറിച്ചിട്ടോ സംഘടനയുടെ വ്യക്താക്കളെ കുറിച്ചിട്ടോ ഒരു സ്ഥലത്തും നമ്മൾ ഇതുവരെ പഠിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്കത് അംഗീകരിക്കാനും സാധിക്കത്തില്ല. ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിൽ അറിയിക്കാം. മറ്റൊരു വീഡിയോ കാണാം ശുഭപ്രതീക്ഷയിൽ. നിങ്ങളുടെയൊക്കെ സ്വന്തം VENICE 2 എന്റർടൈൻമെന്റ്.